കേരളത്തിൻ്റെ മുഴുവൻ സ്നേഹവും ഏറ്റുവാങ്ങി അർജുൻ കണ്ണീരോർമ്മയായി. ഷിരൂരിലെ ഗംഗാവലിപ്പുഴയിൽ മണ്ണിടിഞ്ഞു വീണ് ലോറിയോടൊപ്പം കാണാതായി 72-ാം ദിവസമാണ് അർജുൻ്റെ മൃതദേഹം കണ്ടെടുത്തത്. തുടർന്ന് DNA പരിശോധന നടത്തിയ ശേഷം വെള്ളിയാഴ്ച രാത്രിയോടെയാണ് അർജുൻ്റെ മൃതദേഹവുമായി ആംബുലൻസ് കർണാടകയിൽ നിന്ന് പുറപ്പെട്ടത്. കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിൻ്റെ വിവിധയിടങ്ങളിലും അർജുന് അന്തിമോപചാരമർപ്പിക്കാൻ ആളുകൾ കാത്തിരുന്നു. പൂളാടിക്കുന്ന് അടക്കമുള്ള ഇടങ്ങളിൽ അന്തിമോപചാരമർപ്പിക്കാൻ നിരവധി പേർ എത്തിയിരുന്നു. കണ്ണാടിക്കലിലെ വീട്ടിൽ അർജുൻ്റെ മൃതദേഹം എത്തുമ്പോഴേക്കും ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. ആളുകൾ വിലാപയാത്രയായി കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് നടന്നു. റോഡിൻ്റെ ഇരുവശവും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ കാത്തുനിന്നു. വീട്ടിൽ പൊതുദർശനം ആരംഭിച്ചതോടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഒഴുകിയെത്തി. അതിൽ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു, ജനപ്രതിനിധികളുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു. അർജുനെ ഒരു പരിചയവുമില്ലാത്ത, എന്നാൽ കഴിഞ്ഞ 2 മാസമായി അർജുനെ ഹൃദയത്തോട് ചേർത്തവർ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. എല്ലാവരും അന്തിമോപചാരമർപ്പിച്ചു. അർജുൻ നമുക്കറിയാം, അർജുൻ നഷ്ടപ്പെട്ട് അല്ല, അർജുന് ഇങ്ങനെ ഒരു അപകടം പറ്റി എന്നുള്ള, അർജുൻ്റെ വാഹനം കാണുന്നില്ല എന്നുള്ള ഒരു വിവരമൊക്കെ കിട്ടിയ സമയത്ത് തന്നെ നമ്മളൊക്കെ കേരളമാകെ അതിൻ്റെ പിന്നാലെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേരളത്തിൻ്റെ ഒരു വലിയ സ്നേഹവും കരുതലും അർജുൻ്റെ തെരച്ചിലിന് വലിയ ഊർജം പകർന്നിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഒരു 72 നാൾ കഴിഞ്ഞിട്ടും തുടർച്ചയായി ഈ തെരച്ചിലിൻ്റെ പിന്നാലെ ഈ നാടും നമ്മുടെ കേരളവും അതുപോലെ തന്നെ അർജുൻ്റെ ബന്ധുക്കളും അർജുൻ്റെ ലോറിയുടെ മനാഫും ഒക്കെ ഉൾപ്പെടെയുള്ളവർ സജീവമായി നിന്നു എന്ന് നമ്മൾ കണ്ടു. അങ്ങനെ അവസാനം നമുക്കൊരു ഉത്തരം കിട്ടി. അർജുൻ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പ്രയാസമുള്ള വാർത്തയാണ്. എന്നിരുന്നാലും നമുക്ക് അർജുൻ്റെ കാര്യത്തിലൊരു ഫൈൻഡിങ്സിൽ ഒരു തീർപ്പിലേക്ക് എത്താൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. അർജുൻ്റെ കുടുംബത്തിൻ്റെ ഈ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. പ്രളയകാലത്ത് കണ്ണാടിക്കൽ പ്രദേശം ഒറ്റപ്പെട്ടപ്പോൾ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അർജുൻ സജീവമായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിലും അർജുൻ സജീവമായി ഇടപെട്ടിരുന്നു. നാട്ടുകാരുടെ സ്മരണകളിൽ ജീവിക്കും അർജുൻ. ജൂലൈ 16 തുടങ്ങിയ ഒരു ദൗത്യമാണ് ആ ഒരു അപകടം. എന്തായാലും പ്രതീക്ഷയുടെ പക്കത്തായിരുന്നു ജൂലൈ 16-ഉം 17-ഉം. ചുരുക്കി പറഞ്ഞ ആദ്യഘട്ടത്തിൽ നമ്മളെല്ലാവരും അർജുനെ തീർച്ചയായും കിട്ടുമുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ 1-ാം ഘട്ടം കഴിഞ്ഞു. 2-ാം ഘട്ടം വന്നപ്പോഴും പ്രകൃതിയും നമ്മോട് സഹകരിക്കുന്നില്ല, മറ്റുള്ള പല ബുദ്ധിമുട്ടുകളും വന്നു. അതിനെല്ലാം തരണം ചെയ്ത് അവസാന ഘട്ടമാണ് ബാർജിൽ വെച്ചുകൊണ്ട് നമ്മളൊരു ദൗത്യത്തിന് തയ്യാറായത്. അവിടെയും പ്രതീക്ഷയുടെ കണികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ലോറിയുടെ ചില ഭാഗങ്ങൾ കണ്ടെത്താൻ പറ്റിയത്. പിന്നെ ആ ലോറി തന്നെ കണ്ടെത്തുകയും അതിൽ അർജുൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയാതെയായിരുന്നു വീടും നാടും. എന്തായാലും അർജുനനെ ഒരു ഭൗതിക അവശിഷ്ടമെങ്കിലും നമുക്ക് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പിന് ഇന്ന് വിരാമമാവുകയാണ്. എല്ലാ മേഖലകളിലും, അതായത് ഇപ്പം വെള്ളപ്പൊക്ക സമയത്തായാലും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും DIY പുതിച്ചോറ് എല്ലായിടത്തും നല്ല ഊർജിതമായി തന്നെ പ്രവർത്തിക്കുന്ന സഖാവ് കൂടിയായിരുന്നു. പിന്നെ ഇതിപ്പോൾ നാട്ടിലെ മൊത്തം ദുഃഖമായി മാറി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പം ഇപ്പോൾ അവൻ്റെ ഏതാനും നിമിഷം കൂടി ബാക്കി ഇവിടെ ഉണ്ട് അവശേഷിക്കുന്ന. അതോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു ഓർമ്മയായിട്ട് മാറുകയാണ്. നമുക്ക് എല്ലാവർക്കും ജീവിക്കുന്ന ഒരു ഓർമ്മയായിട്ട് ഏറ്റവും കേരളം എന്നല്ല, ശരിക്കും രാജ്യം തന്നെ ഏറ്റെടുത്ത നല്ലൊരു ദൗത്യം തന്നെ. 10-75 ദിവസം 74-75 ദിവസം അത്രയും അതിൻ്റെ അകത്ത് ഭയങ്കര ഒരു സങ്കടം, നാടിൻ്റെ എക്കാലത്തേക്ക് ഒരു സങ്കടവും വിഷമമൊക്കെ ആയിട്ട് മാറുകയാണ് അർജുൻ. പൊതുദർശനത്തിന് ശേഷം ഉച്ചയോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച പ്രിയ അർജുൻ വിട.